നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുന്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അർജുന്റെ കേസിൽ നിന്ന് പിന്മാറിയാൽ 5 ലക്ഷം രൂപ നൽകുമെന്നാണ് കർണാടക സർക്കാർ ഇപ്പോൾ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അർജുന്റെ ബോഡി കിട്ടാത്തതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്ക് കിട്ടാനിടയുള്ള 5 ലക്ഷം കിട്ടില്ല എന്നും ലോറിക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് മാത്രം ആ തുക ലഭിക്കൂ എന്നാണ് അവർ പറയുന്നത്. ശിരൂരിലെ തെരച്ചിൽ ദൗത്യം തുടരണമെന്ന് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ ഉത്തരവ് അധികൃതർക്കും ലഭിച്ചിട്ടുണ്ട്. തിരച്ചിൽ ദൗത്യം വൈകാതെ പുനരാരംഭിക്കുമെന്നും കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശിരൂരിൽ നല്ല കാലാവസ്ഥയാണെന്നും തെരച്ചിലിന് അനുമതി ലഭിക്കുന്നില്ല എന്നും മനാഫ് പ്രതികരിച്ചിരുന്നു. മഴ മാറി വെയിൽ നിന്നിട്ടും പരിശോധനയ്ക്ക് തടസ്സം നിൽക്കുകയാണ് കർണാടക. ഒഴുക്ക് കുറവാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനാണ് കർണാടക ആവശ്യപ്പെട്ടതെന്ന് ലോറി ഉടമ മനാഫ് പറയുന്നു. നാട്ടിലെ രാഷ്ട്രീയക്കാർ ഇടപെട്ടാൽ മാത്രമേ ശിരൂരിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് മനാഫ് പറയുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് മലയാളി വാർത്തയോട് അദ്ദേഹം നടത്തിയ പ്രതികരണം ഇങ്ങനെ. എനിക്ക് തന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന്, കാരണം രാത്രിയൊക്കെ ഇത് നല്ല ആളുകളാണോ ചീത്ത ആളുകളാണോ വിളിച്ചതറിയില്ല. രാത്രിയൊക്കെ വിളിച്ചിട്ട് മനാഫ് ഇവിടെ ഉള്ളത് ഏത് ലോഡ്ജിലാ താമസം? വരാനാ പറയുന്നത്? കാണണം എന്നറിയോ? ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ധൈര്യപ്പെട്ട് എന്റെ ബ്രദേഴ്സ് ഉള്ള ടൈമിന് കാണാൻ പോയപ്പോ ഒരു 50 കർണാടകക്കാര് വന്ന് ഞാൻ എന്നോട് അങ്ങോട്ട് ചെല്ലാനേ പറഞ്ഞു. ആ സ്പോട്ടിലേക്ക് ഞാൻ പോയില്ല. ഞാൻ പോയില്ല ഞാൻ പറഞ്ഞു ഞാൻ ടയർഡാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞു. ഫസ്റ്റ് ടൈമില് അങ്ങനെ ഒരു എവിടെ താമസം നിർബന്ധം പറഞ്ഞപ്പോ ഞാന് ആദ്യം ഒരു ഓടിച്ചിട്ട് പേര് മാറ്റി പറഞ്ഞു അങ്ങോട്ട് വരാറുണ്ട്. അപ്പൊ കുടുങ്ങല്ലോ. അവസാനം ഞാൻ ഒറിജിനൽ പേര് പറഞ്ഞു. അങ്ങനെ അവിടെ വന്ന് നോക്കുമ്പോ ഞമ്മളെ എന്താ പറയാ, ഞമ്മക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്ന 50 ആളെ. അതുകൊണ്ട് പേടിച്ചു കഴിഞ്ഞാല് 50 ആളൊക്കെ കണ്ടപ്പോളെ നിക്കുന്നത് കർണാടകയിലുള്ളവർക്ക് ഇഷ്ടമല്ല എന്നാണ് ഇപ്പൊ. ഇല്ല, കർണാടകയിലുള്ളവർക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കർണാടകയിൽ എല്ലാവർക്കും, കാരണം നമ്മള് കന്നഡ സംസാരിക്കുന്നതിനോണ്ടും കന്നഡയിൽ നമ്മളെ കൊറേ വീഡിയോസ് ഉണ്ട്. അതൊക്കെ എന്താ പറയാ, ഇങ്ങനെ സംസാരിക്കുന്നത് കുറവാണ് കർണാടകക്കാര്. അപ്പൊ ആ ഒരു സ്റ്റെയിനും അതിലൊന്നും കുറവില്ല. ഇതിപ്പോ ആരാ വിളിക്കുന്നത് എന്താന്നൊന്നും അറിയാതെ ഒറ്റക്കാവുമ്പളേ. ഇല്ല, ഞാൻ കലക്ടറെ അടുത്ത് പോയത്, ഞാൻ കലക്ടറെ അടുത്ത് പോയത്. കലക്ടർ പറഞ്ഞതാണ്, ഞാൻ ചോദിച്ചു എനിക്ക് ഒരു കാര്യം ചെയ്ത്. അപ്പൊ അത് മനാഫത്തിൽ എന്തിനാണ് കൂടുതൽ, മനാഫിന്റെ ഇൻഷുറൻസ്, വണ്ടിന്റെ ഇൻഷുറൻസിന്റെ പേപ്പർ വേണമെങ്കിൽ ഇപ്പൊ റെഡിയാക്കി തരാം. മനാഫ് ഇൻഷുറൻസ് വാങ്ങിക്കോ വണ്ടിന്റെ, അതിന് തടസ്സമൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൻ എന്റെ ഡ്രൈവർ അർജുന്റെ അപ്പന്നല്ല അർജുന്റേത്, അത് ഞമ്മളും അർജുന്റെ ഫാമിലി നോക്കിക്കോളാം. മനാഫിനാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത്. എന്റെ ലോറിയിലാണ് ഓൻ പോയതും ഓനെ കാണാതായതും. അതെ, അത് 100%. ലോറി മാത്രമാണെന്നുണ്ടെങ്കിൽ ലോറിക്ക് ഇൻഷുറൻസ് കിട്ടാൻ ലോറി കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ലോറിന്റെ ഇൻഷുറൻസിനെ പറ്റി, ഇൻഷുറൻസിനെ പറ്റി അറിഞ്ഞവർക്കറിയാം. ഇത്രയും വലിയ ന്യൂസ് ആയ സ്ഥിതിക്ക് ആ ലോറിന്റെ ഇൻഷുറൻസ് സുഖമായിട്ട് കിട്ടും. അതിന് അതൊരു ഇതുമില്ല. ഇനിയിപ്പോ അത് കാണിച്ചു കൊടുക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ 2 മാസം കഴിഞ്ഞു കഴിഞ്ഞാല് ഭാരത പോയ മാതിരിയാണ്, കാലിയാക്കി വെള്ളം കുറയും. അവിടെ ഉണ്ടെങ്കിൽ ഒരു കൈക്കോട്ട് എടുത്ത് ഇറങ്ങിയാല് മാന്തിയാ കിട്ടും. അല്ല, ഞാൻ പറയാം, അത് ആ സമയത്തേക്ക് അത് അത്ര ആവശ്യമുള്ളൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമുക്ക് ഇവനെ എത്രയും പെട്ടെന്ന് ഇറക്കണല്ലോ.